അഞ്ചാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗം ഇക്കായി ഏക്ക് ഇവിടെ നിങ്ങൾക്കൊരു ചിത്രം കാണാം ആ ചിത്രത്തിൽ ഒരു അമ്മക്കിളി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അനുമോൽ പ്യാർ വിലമതിക്കാനാകാത്ത സ്നേഹമാണ് ഏതൊരു ഏതൊരമ്മയ്ക്കും തൻ്റെ കുഞ്ഞുങ്ങളോടുള്ളത് അതാണ് അനുമോൽ പ്യാർ അമൂല്യമായ സ്നേഹം വിലമതിക്കാനാകാത്ത സ്നേഹമാണ് കുഞ്ഞുങ്ങളോട് ഏതൊരമ്മയ്ക്കും ഉള്ളത് നമുക്ക് ആദ്യത്തെ പാഠഭാഗം തന്നെ അമ്മേനെ കുറിച്ചാണ് പ്യാരി മാം പ്യാരി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട അമ്മ മാം മാം എന്ന് പറഞ്ഞാൽ അമ്മ സീന ഗ്യാരഹ് സാൽക്കി ലടുക്കി സീന പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ഗ്യാരഹ് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ലഡുക്കി പെൺകുട്ടി

അവൾ പറയുകയാണ് അമ്മ എൻ്റെ അമ്മ എത്ര പ്രിയപ്പെട്ടവളാണ് ഗീതസുനാത്തി എന്ന് പറഞ്ഞാൽ മധുരമുള്ള പാട്ടുകൾ കേൾപ്പിച്ചും ി താസ ദൂത് താസ താസ ശുദ്ധമായ ദൂത് പാല് എന്നെ കുടിപ്പിക്കുന്നു തര തരഹ് ഖാനാ തേത്തി പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ എനിക്ക് തരുന്നു ഗാന ഖാന മീൻസ് ഭക്ഷണം ഖാനാ ദേത്തി പലതരത്തിലുള്ള തര തരഹന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഖാന തേത്തി ഭക്ഷണങ്ങൾ എനിക്ക് തരുന്നു മേരി സാരി ി എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ കേൾക്കുന്നു മേരി സാരി എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ കേൾക്കുന്നു അച്ചി അച്ചി സീ കെ തേത്തി നല്ല 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 കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തരുന്നു സുലാത്തി സുബ് ജകാത്തി കൂടെ കിടത്തി ഉറക്കുകയും സുബ് ജകാത്തി രാവിലെ എന്നെ ഉണർത്തുകയും ചെയ്യുന്നു കിത്തിനി പ്യാരി അമ്മ മേരി എത്ര പ്രിയപ്പെട്ട അമ്മയാണ് എൻ്റെ ഇതിന് താഴെയായിട്ട് സമാൻ ധുനി വാലെ ശബ്ദം കെ നീച്ചി രേഖ ഗിഞ്ചി എന്ന് കാണാം ജയ്സേ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് പ്യാരി പ്യാരി എന്ന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അടിയിലായിട്ടൊരു വര വരച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലത്തെ ബേഡ്സ് നമ്മൾ ഈ പദ്യത്തിൽ നിന്ന് എടുത്തെഴുത്താനാണ് പറഞ്ഞിട്ടുള്ളത് സമാൻ ധനിവാലെ ശബ്ദം കെ നീച്ചേ സമാൻ സെയിം ആയിട്ട് വരുന്ന ബേഡ്സിൻ്റെ നീ താഴെ ശബ്ദം കെ നീച്ച എന്ന് വെച്ചാൽ ബേഡ്സിൻ്റെ താഴെയായിട്ട് രേഖാഗിഞ്ചേ രേഖാ ഗിഞ്ചെന്നു വച്ചാൽ ഒരു അണ്ടർലൈൻ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്കിവിടെ പ്യാരി പ്യാരി എന്നൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ വരുന്നത് സെയിം ആയിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പ്യാരി പ്യാരി എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ അടിയിലായിട്ട് മീട്ടേ മീട്ടേ അത് ഒരേപോലെ തന്നെ വരുന്നതല്ലേ പിന്നെ അതിൻ്റെ അടിയിൽ താസ താസ പിന്നെ അതിൻ്റെ അടിയിലായിട്ട് തരഹ് തരഹ് അച്ചി അച്ചി ഇങ്ങനെ ഇത്രയും വേർഡ്സാണ് ഒരേപോലെ വരുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലേക്കൺ കാണാം അതിൽ പ്രസ് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് Thank you. Thanks for watching this video.